പിറവം താലൂക്ക് ആശുപത്രിയിൽ ആംബുലൻസ് സൗകര്യം നിലച്ചിട്ട് 2 മാസം പിന്നിടുന്നു. രോഗികളുമായി വരുന്ന സാധാരണക്കാരായ ജനങ്ങളാണ് ഇതുമൂലം ദുരിതമനുഭവിക്കുന്നത്. ജനങ്ങളുടെ ഈ ദുരവസ്ഥയ്ക്കെതിരെ പ്രതിഷേധമറിയിച്ച് UDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചു. പിറവം താലൂക്ക് ആശുപത്രിയിൽ ആംബുലൻസ് സൗകര്യം നിലച്ചിട്ട് 2 മാസമായി. ടെസ്റ്റ് വർക്കുകൾക്കായി കയറ്റിയ ആംബുലൻസിന്റെ ജോലികൾക്കായി തയ്യാറാക്കിയ എസ്റ്റിമേറ്റിലും മറ്റും ബന്ധപ്പെട്ട് അധികാരികൾക്കുണ്ടായ വീഴ്ചയാണ് ഈ കാലതാമസത്തിന് കാരണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം. വളരെയധികം ഗൗരവമുള്ള ആംബുലൻസിന്റെ കാര്യത്തിൽ പോലും വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുവാൻ നഗരസഭയോ ആശുപത്രി അധികാരികളോ തയ്യാറായിട്ടില്ലെന്നും ഇവർ ആരോപിക്കുന്നു. താലൂക്ക് ആശുപത്രിയാണ് പിറവത്തും സമീപപ്രദേശത്തുമുള്ള ജനങ്ങൾ ആശ്രയിക്കുന്ന ഏക സ്ഥാപനം. അവിടെ 2 മാസമായി ആംബുലൻസ് ഇല്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെയുള്ള സാധാരണ ജനങ്ങളുള്ള ഒരു വെല്ലുവിളിയാണ്. അടിയന്തരമായി ആംബുലൻസ് നന്നാക്കി ജനങ്ങൾക്ക് ഉപകരിക്കത്തക്ക രീതിയിൽ ചെയ്തു കൊടുക്കുന്നതിന് പകരം ഇത് പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നീട്ടുന്ന ഒരു സാഹചര്യമാണുള്ളത്. 108 ആംബുലൻസ് ജീവനക്കാർ പണിമുടക്കുക കൂടി ചെയ്തതോടുകൂടി സാധാരണക്കാരായ ജനങ്ങൾ അത്യാവശ്യഘട്ടങ്ങളിൽ വളരെയധികം ദുരിതമനുഭവിക്കുന്നുണ്ട്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് UDF കൗൺസിലർമാരുടെയും നേതാക്കന്മാരുടെയും നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജിനെ ഉപരോധിച്ചത്. 10 ദിവസത്തിനുള്ളിൽ പണി പൂർത്തീകരിച്ച് ആംബുലൻസ് സേവനം ലഭ്യമാക്കുമെന്നും അതുവരെ HMC യോഗം അടിയന്തരമായി വിളിച്ചു ചേർത്ത് താൽക്കാലികമായി ആംബുലൻസ് സൗകര്യം ലഭ്യമാക്കുന്നതിനെ പറ്റി ആലോചിക്കാമെന്നും നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഷേധക്കാർ ഉപരോധ സമരം അവസാനിപ്പിച്ചു. ഇന്ന് മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാരും UDF നേതൃത്വവും ആശുപത്രി പോവുകയും അവിടെ കസേര ഒഴിഞ്ഞു കിടക്കുകയാണ്. അവിടെ ചാർജുള്ള ഉദ്യോഗസ്ഥർ ആരും തന്നെ അവിടെ ഇല്ല. ഏതായാലും ഞങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ അടിയന്തരമായി HMC വിളിച്ചുകൂട്ടി ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുകയും അടിയന്തരമായി ഒരാഴ്ചക്കുള്ളിൽ പരിഹാരമുണ്ടാക്കാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പിരിഞ്ഞത്. ഈ വിഷയത്തിൽ കൃത്യമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്നും നേതാക്കന്മാർ വ്യക്തമാക്കി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അരുൺ കല്ലറക്കൽ അധ്യക്ഷത വഹിച്ചു. ആംബുലൻസ് സൗകര്യം ഇല്ലാതായിട്ട് ഏകദേശം 2 മാസം പിന്നിടുകയാണ്. 108 ആംബുലൻസിന്റെ പണിമുടക്ക് കൂടി വന്നതോടുകൂടി സാധാരണക്കാരായ രോഗികൾ വളരെയധികം ദുരിതത്തിലാണ്. ഇത് ആംബുലൻസ് എന്ന് വരുമെന്ന് പോലും കൃത്യമായ ഒരു ഉറപ്പ് നൽകുവാൻ ആശുപത്രി അധികൃതർക്ക് കഴിയാത്തൊരു സാഹചര്യമാണ്. ഇപ്പോൾ ഞങ്ങളിവിടെ ഉപരോധ സമരം നടത്തിയപ്പോൾ സൂപ്രണ്ട് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ് 10 ദിവസത്തിനകം ആംബുലൻസ് സേവനം ഉറപ്പുവരുത്താം എന്നാണ് പറഞ്ഞത്. ഉപരോധ സമരം നഗരസഭാ പ്രതിപക്ഷ നേതാവ് തോമസ് മല്ലിപ്പുറം ഉദ്ഘാടനം ചെയ്തു. ആംബുലൻസ് ഓടാതെ രോഗികൾ വലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് 108 ആംബുലൻസും സമരത്തിലായപ്പോൾ ഒരു രീതിയിലും ആംബുലൻസ് കിട്ടാത്ത ഒരവസ്ഥ. ഫയർഫോഴ്സിൻ്റെ ആംബുലൻസ് ആണെങ്കിൽ 7500 രൂപ മുടക്കി ഒരു ബാറ്ററി പോലും വാങ്ങാൻ നിവൃത്തിയില്ലാതെ 1 മാസമായിട്ട് അത് ഉന്തിക്കൊണ്ട് നടക്കുക. ഇത്രയും ദാരുണമായ ഒരു ആരോഗ്യവകുപ്പ്, ആഭ്യന്തര വകുപ്പ് ഒരു 7500 രൂപ പോലും എടുക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സർക്കാർ എന്തിന് ഈ രാജ്യം ഭരിക്കുന്നു എന്ന് നമുക്ക് ഒരു ചോദ്യചിഹ്നമായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ്. UDF ജില്ലാ സെക്രട്ടറി രാജു പാണാലിക്കൽ, ഡോമി ചിറപ്പുറം, തോമസ് തേക്കുമൂട്ടിൽ, കൗൺസിലർമാരായ അന്നമ്മ ഡോമി, ജിൻസി രാജു, വത്സല വർഗീസ്, ജോജിമോൻ ചാരിപ്പ്ളാവിൽ, രമ വിജയൻ, മോളി ബെന്നി, സിനി ജോയ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പിറവം. കോർണർ സിറ്റി 13,000 രൂപ മുതൽ. ദിവാൻകോട്ട് 4,800 രൂപ വിലയുള്ളത് 3,800 രൂപ. 3-ഡോർ അലമാരകൾ 9,500 രൂപ മുതൽ. ഈ ഓഫറുകൾ ചുരുങ്ങിയ നാളുകൾ മാത്രം. ശ്രീബാലാജി കർട്ടൻസ് ആൻഡ് ഫർണിച്ചർ നിയർ ചക്കനാട്ട് ടെമ്പിൾ, വെസ്റ്റ് കരിവേലിപ്പടി.